മാലിന്യ സംസ്കരണം നഗരത്തിൽ നിന്ന് മാറ്റണമെന്ന കളക്ടറുടെ കത്ത് മറയാക്കി പത്തനംതിട്ടയിൽ മാലിന്യ സംസ്കരണം നഗരസഭ നിർത്തിവച്ചു. മുന്നറിയിപ്പില്ലാതെ മാലിന്യ സംസ്കരണം നഗരസഭ നിർത്തിയതിൽ പ്രതിഷേധിച്ച് നഗരവാസികൾ സമരം തുടങ്ങും. ഇത് പത്തനംതിട്ട നഗരത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. നഗരത്തിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ മാലിന്യം നിറച്ച ചാക്കുകൾ കാണാം. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നഗരസഭ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പൊതുസ്ഥലത്തിട്ട് കത്തിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. പ്രതിഷേധം ശക്തമാകാൻ തുടങ്ങിയതോടെ കളക്ടർ ഇടപെട്ടു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി മാലിന്യം സംസ്കരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. ഇതോടെ പ്രതിഷേധിക്കുന്നവരെ ശിക്ഷിക്കുന്ന മട്ടിൽ രണ്ട് ദിവസമായി ഒരു മുന്നറിയിപ്പുമില്ലാതെ നഗരസഭ മാലിന്യ സംസ്കരണം നിർത്തിവെച്ചു. മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കാൻ സമരം ചെയ്യേണ്ട അവസ്ഥയിലാണ് നഗരവാസികൾ. സാധാരണ പ്രയർ ഇൻഡിമേഷൻ ഇല്ലാതെ യാതൊരു സംവിധാനങ്ങളും അവർ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴേ ഒരു ഇൻഡിമേഷൻ ഇല്ലാതെ വനജാതകം കളക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഹോട്ടലുകാരെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ച്, വീട്ടുകാരെ സംബന്ധിച്ച്, എല്ലാവരെ സംബന്ധിച്ച് ഇത് രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം തന്നെ 3 ദിവസത്തെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങി. മഴ ശക്തി പ്രാപിക്കുന്നതോടെ മാലിന്യങ്ങൾ അഴുകി പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം മാലിന്യം നീക്കം ചെയ്യണമെന്ന് കാണിച്ച് ആരോഗ്യവകുപ്പ് നഗരസഭയ്ക്ക് അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. അതേസമയം മാലിന്യ സംസ്കരണത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ നടപടി തുടങ്ങിയതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.